ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു യാത്ര പോകാനുള്ളൊരു ഇതിലാണ്. അപ്പോൾ മാമൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അവൾക്ക് കുറച്ച് ഗോൾഡൊക്കെ എടുക്കണം. നെക്സ്റ്റ് 11th നവംബർ 11th അവളുടെ കല്യാണം. എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അന്നാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ അങ്ങനെ ഇറങ്ങിയിട്ടോ, നേരത്തെ പോയി. അപ്പോൾ അങ്ങനെ ഇറങ്ങി യാത്രയിലാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ യാത്ര ചെയ്ത് ചെറുകര എത്തിയിട്ടു. ചെറുകര എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇവിടെ ഒരു റെയിൽവേ ക്രോസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. വരുന്ന വഴിയൊന്നും വീഡിയോ എടുത്തില്ല. എന്തായാലും യാത്ര ചെയ്യുന്ന വീഡിയോ വെറുതെ എടുത്ത് ഇങ്ങനെ നിങ്ങൾക്ക് ബോറാവും എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അങ്ങനെ ചെറുകര എത്താനായി. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അപ്പോൾ പകുതി വഴി എത്തിയപ്പോഴാണ് കുട്ടികൾ വിളിച്ചു പറഞ്ഞത് മാമൻ്റെ പിറന്നാളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് മിഠായും സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുട്ടികൾക്ക് കഴിക്കാനുള്ളതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു ബേക്കറിയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അപ്പോൾ ആദ്യം മൈസൂർ പാക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 2-3 വാങ്ങിയിട്ട് വണ്ടിയിൽ തന്നെ ഇരുന്ന് കഴിക്കുക ചെയ്തത്. അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ എല്ലാവരും മുറ്റത്ത് തന്നെ ഇറങ്ങി നിൽക്കുകയാണ് ഞങ്ങളെ കണ്ടിട്ട്. അപ്പോൾ അവിടെ എത്തിയ മാവന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഒരാളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇതാണ് ആള്. എൻ്റെ ചേച്ചിയാണ്. പേര് ശ്രുതി എന്നാണ്. അപ്പോൾ അവൾക്ക് നടക്കാനൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അമ്മമാരെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ സുഖം മാമന്മാരെടുത്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ പിറന്നാൾ സദ്യയൊക്കെ ഒരുക്കണ തിരക്കിലാണ് കേട്ടോ. അമ്മായിമാരും അമ്മമ്മയൊക്കെ. അപ്പോൾ അങ്ങനെ സദ്യയൊക്കെ ആയി. മാമ വന്നിട്ട് ഇപ്പോൾ ചോറ് വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ അമ്മമ്മ വിളക്കൊക്കെ കത്തിച്ച് റെഡിയാക്കുകയാണ്. അപ്പോൾ ചെറിയ സദ്യ കേട്ടോ. ഒരുപാട് കറികളൊന്നുമില്ല, ചെറിയൊരു സദ്യയാണ്. മാമയ്ക്ക് ഇങ്ങനെ ആഘോഷത്തിലൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ എന്നാലും അമ്മമ്മ പറഞ്ഞു എന്താ സദ്യയൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ സമ്മതിച്ചതാണ്. അപ്പോൾ അതാ വിളമ്പി കൊടുക്കുകയാണ്. അമ്മമ്മ തന്നെയാണ് വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ അമ്മമ്മ എന്തോ ഒരു ഓർമ്മയിൽ ആമയ്ക്ക് ഒരുപാട് ചോറിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് തിരിച്ചെടുക്കുകയാണ് കേട്ടോ. അത്രയൊന്നും കഴിക്കില്ലല്ലോ, വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അത് തിരിച്ചെടുക്കുകയാണ്. ഈ കാണുന്ന രണ്ട് കാലികളുണ്ടല്ലോ, രണ്ടല്ല 4 കാലികളുണ്ടല്ലോ, അതിൻ്റെ അമ്മായിമാരാണ് കേട്ടോ. സജിയമ്മായി, അജിയമ്മായി. വലിയ അമ്മായിയുടെ പേര് സജിത, ചെറിയ അമ്മായിയുടെ പേര് അജിത എന്നാണ്. അപ്പം ഇതാണ് സജിയമ്മായിട്ടോ. തൊട്ടപ്പുറത്ത് നിൽക്കണതാണ് ചെറിയ അമ്മായി, അജിയമ്മായി. അപ്പം ഇതാ അമ്മ അരിയും പൂവൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അമ്മയുടെ തലയിൽ. അങ്ങനെ പറഞ്ഞാലും അങ്ങനെ ഉണ്ടല്ലോ, അമ്മമാർ അരിയും പൂവൊക്കെ ഇടലുണ്ടല്ലോ. അപ്പം അമ്മമ്മൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ മാമ നന്നായിട്ട് കുഴച്ചടിക്കൽ തുടങ്ങിട്ടോ. ശ്രുതി ഇങ്ങോട്ട് നോക്കൂ.
അപ്പോൾ ചേച്ചി പറവാട്ടിൽ ചെറിയ മാമൻ്റെ അടുത്ത് വീട്ടിലാണ്. അപ്പോൾ അടുത്ത് തന്നെ ഉണ്ട്, തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അതാ അച്ഛനും ചെറിയ മാമനൊക്കെ ചോറുണ്ണാണ്. അപ്പോൾ ആമിക്കുട്ടിക്ക് കൊടുത്ത ചോറ് അവൾ രണ്ട് കൈയും വെച്ച് കുഴച്ച് ആകെ നാശാക്കിയിട്ട് അപ്പോൾ അമ്മ ഇലയൊക്കെ മാറ്റി കൊണ്ടുപോവാണ്. എന്നിട്ട് പായസം കൊടുക്കാൻ വേണ്ടിയിട്ട് അയലൊക്കെ കഴുകി കൊണ്ടുവരാറുണ്ട് അമ്മ പോയിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിക്ക് ഇത് അമ്മമ്മ ചോറ് വാരി കൊടുക്കുക കേട്ടോ. അവൾക്ക് നല്ല സുഖമാണ്. ഇവിടെ വന്ന അമ്മമ്മയും അമ്മായിമാരും ആരെയൊക്കെ വാരി കൊടുക്കും. ഒറ്റയ്ക്ക് കഴിക്കാൻ പോലും സമ്മതിക്കില്ല. അതാണ് ഇപ്പോൾ ഇവിടെ അങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അച്ഛനെ കാണാതെ നിൽക്കാത്ത ആളാണ്. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം മാമന്മാരും അമ്മമ്മ ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുക. അപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗോൾഡ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതെൻ്റെ വലിയ മാമൻ്റെ വീടാണ്, തൊട്ടപ്പുറത്താണ് തറവാട്, ചെറിയ മാമൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആമീനെയും കൊണ്ടുപോകുന്നുണ്ട്. അമ്മയ്ക്കൊക്കെ വേറെ എവിടേക്കോ കുറച്ച് സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നേരിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം അച്ഛൻ്റെയും സച്ചുവിൻ്റെയും അടുത്ത് നിർത്തി. അപ്പോൾ മാമ ആമീനെ എടുത്തപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞിട്ട് മാമ അറിയാതെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനും മാമയും മാമൻ്റെ വണ്ടിയിൽ പോയി, സ്കൂട്ടിയിലാണ് പോയത്. അമ്മായിമാരും അമ്മയും അമ്മമ്മയൊക്കെ അച്ഛൻ്റെ വണ്ടിയിലാണ്. അപ്പോൾ ഞങ്ങൾ മുന്നിൽ നേരത്തെ എത്തി കേട്ടോ. അപ്പോൾ ഇതാണ് ജ്വല്ലറി, പാഷൻ എന്നാണ് ജ്വല്ലറിയുടെ പേര്. മാമയുടെ ഒരു ക്ലാസ്മേറ്റിൻ്റെ ജ്വല്ലറിയാണ്. അപ്പോൾ ഇത് അവിടെ നല്ല ഭംഗിയുള്ള ചെയിൻ മാലകളും അതുപോലെ നെക്ലസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ളതുണ്ട്. ഒക്കെ ലൈറ്റ് എന്താ ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല അടിപൊളി മോഡലാണ് വളകളൊക്കെ. അപ്പോൾ നമുക്ക് കല്യാണത്തിനല്ല, അപ്പോൾ കുറച്ച് നല്ലത് കുറച്ച് പൊലിമയുള്ളത് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു. അപ്പോൾ എടുത്തും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു എന്താ ഇവിടെ കുറേ ആൻറ്റിക്കിൻ്റെ അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട്, അപ്പോൾ അതാണ് അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോ എടുത്തു. അങ്ങനെ കുറേ നേരം ജ്വല്ലറിയിൽ നിന്ന്, നമ്മൾ ലേഡീസ് അല്ലേ, ജ്വല്ലറിയിലൊക്കെ കയറിയാൽ ഒരുപാട് സമയം വേണമല്ലോ. അപ്പോൾ ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അമ്മയും ഒക്കെ വേറെ സ്ഥലത്തേക്ക് പോയി, ഞങ്ങളെ ഇങ്ങോട്ട് ആക്കി തന്നു. പിന്നെ സച്ചൂട്ടൻ ഞങ്ങളുടെ കൂടെ പോന്നിരുന്നു. അച്ഛനും പൊന്നൊന്നും പോന്നിട്ടുണ്ടായിരുന്നില്ല ആദ്യം. അപ്പോൾ അവിടെ വീട്ടിൽ നിൽക്കും കേട്ടോ. അപ്പോൾ ആദ്യം ഇവിടെ ആക്കിയിട്ടാണ് പോയിന്ന്. ആദ്യം അത്ര ലെവലില്ലാത്ത രണ്ട് മാമന്മാരപ്പാണ് ആക്കിയെന്ന്. എന്തായാലും നമുക്ക് നോക്കാം. തുറക്കടാ, വീട് പൊളിച്ചിട്ടോ? വീട് പൊളിച്ചിട്ടോ? ആതിരെ അത്രയും ലെവലില്ല ഞങ്ങൾക്ക് രണ്ടെണ്ണത്തിനൊന്നും ഞാൻ പറയുമായിരുന്നു. ആണ് വലിയ അമ്മാവൻ. ഓ അമ്മമ്മ നിത ചേച്ചിട്ട്. അപ്പൊ വരുമ്പോ ഞങ്ങൾ ചോക്കോബാർ കൊണ്ടുവന്നിട്ടുണ്ടിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കഴിക്കുകയാണ് എല്ലാരും കൂടെ ഇരുന്നിട്ട്. അത് കഴിഞ്ഞ് പിന്നെ രാത്രി കേക്ക് കൊണ്ടുവന്നിരുന്നു മാമൻ്റെ പിറന്നാളിന്. അപ്പോൾ മാമന് കേക്ക് കൊണ്ടുവന്നാൽ അത്ര വലിയ ഇഷ്ടമായിട്ടില്ല. മാമന് അതിനൊന്നും വലിയ താല്പര്യമില്ല. എന്നാലും ഞാൻ നിർബന്ധിച്ച് അത് കട്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യുന്ന ശരിക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.